നമുക്ക് ഈ അധ്യായത്തിൽ കോറൽ ഗ്രാഫിക് സ്യൂട്ടിലെ ബിറ്റ്മാപ്പ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ കോറൽ ഫോട്ടോ പെയിന്റ് എന്ന സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം. നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക, ഇപ്പോൾ കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ടൂൾ ബാറിലുള്ള ആപ്ലിക്കേഷൻ ലോഞ്ചർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കോറൽ ഫോട്ടോ പെയിന്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മെനുവിലുള്ള കോറൽ ഗ്രാഫിക് സ്യൂട്ട് 11 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ കോറൽ ഫോട്ടോ പെയിന്റ് 11 എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ കോറൽ ഫോട്ടോ പെയിന്റ് 11 എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, കോറൽ ഫോട്ടോ പെയിന്റ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ വെൽക്കം ടു കോറൽ ഫോട്ടോ പെയിന്റ് എന്നെഴുതിയിരിക്കുന്ന ഈ വിൻഡോയെ വെൽക്കം സ്ക്രീൻ എന്നാണ് പറയുന്നത്. നമുക്ക് കോറൽ ഡ്രോയിൽ കണ്ട അതേ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ വെൽക്കം സ്ക്രീനിൽ കാണുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂ ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ആക്കുന്നതിന് സാധിക്കുന്നതാണ്. അതേപോലെ ഓപ്പൺ ലാസ്റ്റ് എഡിറ്റഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നാം മുമ്പ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഓപ്പൺ ഇമേജ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്കാൻ ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സിസ്റ്റവുമായി സ്കാനർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് സ്കാൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ കോറൽ ട്യൂട്ടോറിയൽ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിന്റെ ട്യൂട്ടോറിയൽ ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. കൂടാതെ വാട്ട് ഈസ് ന്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് 11 പുതിയ ഓപ്ഷൻസ് നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ശ്രദ്ധിക്കുക, സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുമ്പോൾ ഈ വെൽക്കം സ്ക്രീൻ നമുക്ക് കാണണ്ടായെങ്കിൽ നമുക്ക് ഇവിടെ ഷോ ദിസ് വെൽക്കം സ്ക്രീൻ അറ്റ് സ്റ്റാർട്ടപ്പ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിആക്ടിവേറ്റ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ വെൽക്കം സ്ക്രീൻ ക്ലോസ് ചെയ്ത ശേഷം കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസ് എൻവയോൺമെന്റിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കാണുന്ന വിൻഡോയെ മുഴുവനായും കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ കോറൽ ഫോട്ടോ പെയിന്റ് 11 എന്നെഴുതിയിരിക്കുന്ന ഈ നീല നിറവുള്ള ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. നമുക്ക് ടൈറ്റിൽ ബാറിലുള്ള ഈ മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ റീസ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്യുന്നതിനും ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതിന് താഴെ കാണുന്ന ഫയൽ, വ്യൂ, ടൂൾ, വിൻഡോ, ഹെൽപ്പ് എന്നെഴുതിയിരിക്കുന്ന ഈ ബാറിനെ നമുക്ക് മെനു ബാർ എന്നാണ് പറയുന്നത്. അതിന് താഴെയായി ഓപ്പൺ എ ന്യൂ ഫയൽ, ഓപ്പൺ ആൻ ഇമേജ് ഫ്രം ഡിസ്ക് തുടങ്ങിയ മെനുസ് അടങ്ങിയ ഈ ബാറിനെ ടൂൾ ബാർ എന്നാണ് പറയുന്നത്. അതിന് താഴെയായുള്ള ഈ ബാറിനെ പ്രോപ്പർട്ടി ബാർ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, നാം അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട പ്രോപ്പർട്ടീസ് ആണ് ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസിന്റെ ഇടതുഭാഗത്തായുള്ള ഈ ബോക്സിനെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. കോറൽ ഫോട്ടോ പെയിന്റിൽ ബിറ്റ്മാപ്പ് ഇമേജിനെ എഡിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ടൂളുകളും ഈ ടൂൾ ബോക്സിലാണ് അടങ്ങിയിരിക്കുന്നത്. കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസിന്റെ വലതുഭാഗത്തായുള്ള ഈ വിൻഡോകളെ ഡോക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടും കളർ ഡോക്കർ, ഇമേജ് സ്ലൈസിംഗ് ഡോക്കർ, അതേപോലെ തന്നെ ഒബ്ജക്ട് ഡോക്കർ എന്നീ ഡോക്കേഴ്സ് കാണാവുന്നതാണ്. നമുക്ക് അതിന് മുകളിലായുള്ള ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡോക്കേഴ്സ് ആവശ്യമില്ലായെങ്കിൽ നമുക്ക് അവയെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഡോക്കേഴ്സ് നമുക്ക് ആവശ്യമെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡോക്കേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അവ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഒബ്ജക്ട് ഡോക്കർ, ഇമേജ് സ്ലൈസിംഗ് ഡോക്കർ, കളർ ഡോക്കർ എന്നിവ കാണാവുന്നതാണ്. ഇവയിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് നമുക്ക് അതാത് ഡോക്കേഴ്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് വർക്ക് സ്പേസിന്റെ വലതുഭാഗത്തായിട്ട് ഇവിടെ കളർ പാലറ്റ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസിന്റെ താഴ്ഭാഗത്തായി കാണുന്ന ഈ ഏരിയയെ സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയുന്നത്. സ്റ്റാറ്റസ് ബാറിൽ വിസിബിൾ ആയിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഫയൽ സൈസ്, കറന്റ് ടൂൾ, ഡോക്യുമെന്റ് ഡൈമെൻഷൻസ്, കളർ മോഡ്, അതേപോലെ തന്നെ സ്വാപ്പ് മെമ്മറി എന്നിവ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഫയൽ സൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിന്റെ സൈസ് നമുക്കിവിടെ സ്റ്റാറ്റസ് ബാറിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ കറന്റ് ടൂൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നാം അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂൾ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഡോക്യുമെന്റ് ഡൈമെൻഷൻ, കളർ മോഡ്, മെമ്മറി സ്വാപ്പ് എന്നിവ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്ത് സ്റ്റാറ്റസ് ബാറിൽ കാണാവുന്നതാണ്. നമുക്കിനി കോറൽ ഫോട്ടോ പെയിന്റിൽ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ടൂൾ ബാറിലുള്ള ഓപ്പൺ എ ന്യൂ ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ഫയൽ മെനുവിൽ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ എൻ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഫയൽ മെനുവിൽ ന്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്രിയേറ്റ് എ ന്യൂ ഇമേജ്
എന്ന പേരിൽ ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ വിൻഡോയിലാണ് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെൻറ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇവിടെ കളർ മോഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, 8 ബിറ്റ് ഗ്രേ സ്കെയിൽ, 8 ബിറ്റ് പാലറ്റ്, 24 ബിറ്റ് RGB, 24 ബിറ്റ് ലാബ്, 32 ബിറ്റ് CMYK എന്നിങ്ങനെ വിവിധ കളർ മോഡുകൾ കാണാവുന്നതാണ്. നാം ചെയ്യാൻ പോകുന്ന വർക്കിന് ആവശ്യമായ കളർ മോഡ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഡോക്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നോ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഇല്ലാതെ ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കും ഡോക്യുമെന്റ് ഓപ്പൺ ആകുക. അതേപോലെ തന്നെ ഇവിടെ ഇമേജ് സൈസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ലീഗൽ, ടാബ്ലോയിഡ്, ഫോട്ടോ 8x10, 5x7, 4x6 എന്നിങ്ങനെ വിവിധ സൈസുകൾ കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ കസ്റ്റം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് താഴെ നമുക്കിവിടെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡോക്യുമെന്റ് പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ ഓപ്പൺ ആകേണ്ടതെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഡോക്യുമെന്റിന്റെ മെഷറിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്, സെന്റിമീറ്റേഴ്സ് എന്നിങ്ങനെ വിവിധ യൂണിറ്റ്സ് കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമായ യൂണിറ്റ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ റെസല്യൂഷൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ ഇമേജ് റെസല്യൂഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ 72 മുതൽ 600 വരെയുള്ള റെസല്യൂഷൻ കാണാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ റെസല്യൂഷൻ ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ ഡോക്യുമെന്റിനെ കസ്റ്റമൈസ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ കോറൽ ഫോട്ടോ പെയിന്റിൽ നാം കസ്റ്റമൈസ് ചെയ്തതിന് പ്രകാരമുള്ള ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിലേക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ടൂൾ ബാറിലുള്ള ഓപ്പൺ ആൻ ഇമേജ് ഫ്രം ഡിസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ഫയൽ മെനുവിൽ ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഒ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഓപ്പൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്പൺ ആൻ ഇമേജ് എന്ന പേരിൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ലുക്ക് ഇൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ ഇമേജ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡ്രൈവിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ മൈ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലുള്ള ഇമേജ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് നാം ഇവിടെ സെലക്ട് ചെയ്ത ഇമേജിനെ പ്രിവ്യൂ കാണുന്നതിനായി ഇവിടെ ഈ വിൻഡോയുടെ റൈറ്റ് സൈഡിലായുള്ള പ്രിവ്യൂ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കേണ്ടതാണ്. നമുക്ക് ഒരു പ്രത്യേക ഒരു ഫോർമാറ്റിലുള്ള ഇമേജാണ് ഓപ്പൺ ആക്കേണ്ടതെങ്കിൽ നമുക്കിവിടെ ഫയൽ ഓഫ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് ഇമേജ്, പിക്ചർ പബ്ലിഷർ ഇമേജ്, അതേപോലെ തന്നെ പെയിന്റർ ഇമേജ്, വിൻഡോസ് ബിറ്റ് മാപ്പ് ഇമേജ്, പെയിന്റ് ബ്രഷ് ഇമേജ്, ടാർഗ ഇമേജ്, ജിഫ് ആനിമേഷൻ ഇമേജ്, JPG ഇമേജ് എന്നിങ്ങനെ വിവിധ ഫയൽ ഫോർമാറ്റുകൾ കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്നും നമുക്ക് ആവശ്യമായ ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഓപ്പൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഇമേജിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഇവിടെ വാട്ടർ ലൈൻസ് എന്ന പേരിലുള്ള ഈ ഇമേജിനെ ഓപ്പൺ ചെയ്യാം. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത ഇമേജ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ ടൂൾ പാലറ്റിൽ നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിന്റെ സൂം ലെവല് കാണാവുന്നതാണ്. ഇപ്പോൾ 61% ആണ് ഇതിന്റെ സൂം ലെവല്. നമുക്കിവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഈ ഇമേജിന്റെ സൂം ലെവൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ടു ഫിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇമേജ് വർക്ക് സ്പേസിൽ കറക്റ്റ് ഫിറ്റിനായിട്ട് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേസ് എ ഫുൾ സ്ക്രീൻ പ്രിവ്യൂ ഓഫ് ഇമേജ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം ആക്റ്റീവ് ആക്കിയിരിക്കുന്ന ഇമേജിനെ ഫുൾ സ്ക്രീനിൽ പ്രിവ്യൂ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇമേജ് തിരികെ നോർമൽ സൈസിലേക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ടൂൾ പാലറ്റിലുള്ള ഷോ ഓർ ഹൈഡ് ദ കളർ പാലറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ ഡോക്കർ വിൻഡോ ഹൈഡ് ചെയ്യാം. കൂടാതെ നമുക്ക് പ്രോപ്പർട്ടി ബാർ, അതേപോലെ തന്നെ കമാൻഡ് ബാർ എന്നിവ നമുക്കിവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ റൂളേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡോക്യുമെന്റിൽ റൂളേഴ്സ് അപ്പിയർ ആക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ റൂളേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഡോക്യുമെന്റിൽ റൂളേഴ്സ് കാണാവുന്നതാണ്. ഇത് കൃത്യമായിട്ടുള്ള ഇമേജ് എഡിറ്റിങ്ങിന് വളരെ സഹായകരമാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ
ഷോർ ഹൈഡ് ഗ്രിഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡോക്യുമെൻറ്റിൽ ഗ്രിഡ് കാണാവുന്നതാണ്. നമുക്ക് ഫോട്ടോ പെയിൻറ്റിൽ ഒബ്ജക്ട്സും ഇമേജ് അലൈൻ ചെയ്യുന്നതിന് ഈ ഗ്രിഡ്സ് വളരെ സഹായകരമാണ്. അതേപോലെ തന്നെ ഗൈഡ് ലൈൻസ്, അതുപോലെ ഇവിടെ മാക്സിമൈസ് ഓർ മിനിമൈസ് ഡോക്കർ വിൻഡോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഡോക്കർ വിൻഡോസ് മാക്സിമൈസ് ചെയ്യുന്നതിനും മിനിമൈസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ മാക്സിമൈസ് ദ സൈസ് ഓഫ് ദ വർക്ക് ഏരിയ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വർക്ക് ഏരിയ മാക്സിമൈസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് നോർമൽ മോഡിലേക്ക് വരുന്നതിനായി അതേ ഓപ്ഷനിൽ തന്നെ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്കിനി ഫോട്ടോ പെയിൻറ്റിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം. ശ്രദ്ധിക്കുക, അതിനായി നമുക്കിപ്പോൾ ഇവിടെ ബേസിക് ഷേപ്പ് ടൂൾസിൽ പലതരത്തിലുള്ള ഷേപ്സ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് റെക്ടാംഗിൾ ടൂൾ, എലിപ്സ് ടൂൾ, അതേപോലെ തന്നെ പോളിഗൺ ടൂൾ, ലൈൻ ടൂൾ, പാത്ത് ടൂൾ എന്നിങ്ങനെ വിവിധ ഷേപ്പ് ടൂളുകൾ കാണാവുന്നതാണ്. ഇവയുപയോഗിച്ച് നമുക്ക് കോറൽ ഫോട്ടോ പെയിൻറ്റിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യമായി റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കുക, ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഷേപ്പ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഷേപ്പിൽ ഏത് തരത്തിലുള്ള ഫിൽ കളറാണ് ആവശ്യമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂണിഫോം ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഷേപ്പിൽ ഒരു കളർ മുഴുവനായും ഫില്ല് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ, ശ്രദ്ധിക്കുക, നാം കോറൽ ഡ്രോയിൽ പഠിച്ചതുപോലെ ഫൗണ്ടൻ ഫില്ല് ഫില്ല് ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ബിറ്റ്മാപ്പ് ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഷേപ്പിൽ ബിറ്റ്മാപ്പ് ഇമേജ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ടെക്സ്ചർ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ടെക്സ്ചർ ഫില്ല് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എഡിറ്റ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പോകുന്ന കളറിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു കളർ മിക്സർ വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നാം സെലക്ട് ചെയ്യുന്ന കളറായിരിക്കും നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൽ ഫിൽ ചെയ്തിരിക്കുന്നത്. കളർ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനടുത്തായി കാണുന്ന ഡിസേബിൾ ഫിൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൽ ഫിൽ കളർ ഉണ്ടായിരിക്കുകയല്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ബോർഡർ എന്ന ഓപ്ഷനിൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിന് ബോർഡർ ആവശ്യമെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ അതിൻ്റെ റേഡിയസ്, നമുക്ക് റേഡിയസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്പൺ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ പെയിൻറ്റ് മോഡ്, അതായത് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫിൽ കളറിൻ്റെ പെയിൻറ്റ് മോഡ് നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആഡ്, സബ്സ്ട്രാക്ട്, ഡിഫറൻസ്, മൾട്ടിപ്ലൈ എന്നിങ്ങനെ വിവിധ പെയിൻറ്റ് മോഡ് കാണാവുന്നതാണ്. നാം ഒരു ബിറ്റ്മാപ്പ് ഇമേജിലേക്കാണ് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പെയിൻറ്റ് മോഡ് അനുസരിച്ച് നാം ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആ ബിറ്റ്മാപ്പ് ഇമേജിലേക്ക് മിക്സ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്പെറൻസി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റ് പുതിയൊരു ഒബ്ജക്റ്റ് ആയിട്ടാണോ ഈ ഒബ്ജക്റ്റ് വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയിട്ടിരുന്നാൽ നാം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് വിൻഡോയിൽ പുതിയ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കിപ്പോൾ ഈ റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഡിസേബിൾ ഫിൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയിടാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം ഒരു റെക്ടാംഗിൾ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഔട്ട്ലൈൻ കളർ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ടൂൾ ബോക്സിൽ നമുക്ക് ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നിങ്ങനെ രണ്ട് കളർ ബോക്സ് കാണാവുന്നതാണ്. ഫോർഗ്രൗണ്ട് കളറിലായിരിക്കും ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് കാണാവുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് ഈ കളർ പാലറ്റിൽ നിന്നും ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നത്. ശ്രദ്ധിക്കുക, ഫോർഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത ശേഷം നാം ഒരു ഒബ്ജക്റ്റ് വരച്ചാൽ ആ കളറിലായിരിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും എലിപ്സ് ടൂൾ ഉപയോഗിച്ചും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ ബോർഡർ സൈസ്
13 ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും പോളിഗൺ ടൂൾ, അതേപോലെ തന്നെ ലൈൻ ടൂൾ, അതേപോലെ തന്നെ പാത്ത് ടൂൾ എന്നീ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, പാത്ത് ടൂൾ ഉപയോഗിച്ച് നാം ഒബ്ജക്റ്റ് വരയ്ക്കുന്നത് കോറൽ ഡ്രോയിൽ ബെൻസിയർ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന അതേ മെത്തേഡിലാണ്. അതായത് ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെൻറ്റിൽ നമുക്ക് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ വരയുടെ ഡയറക്ഷൻ, ആംഗിൾ എന്നിവ നമുക്ക് ചേഞ്ച് ചെയ്ത് തുടർന്ന് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഈ പാത്ത് ടൂൾ ഉപയോഗിച്ച് പാത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പാത്ത് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ബാറിൽ പാത്ത് ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഷേപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പാത്തിനെ നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബേസിയർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ശ്രദ്ധിക്കുക, നമുക്ക് ബേസിയർ ടൂൾ പോലെ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഫ്രീ ഹാൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷമാണെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്കൊരു പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് പോലെ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫ്രീ ഹാൻഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിന് സ്മൂത്ത്നെസ് കുറവായിരിക്കും എന്ന് മനസ്സിലാക്കാവുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഷേപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഇതിൻ്റെ ഈ ആങ്കർ പോയിന്റ് നമുക്കിതുപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് വേണ്ട ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ സിമെട്രിക്കൽ കർവ്, അതേപോലെ തന്നെ ഷാർപ്പ് കർവ്, അതേപോലെ സ്മൂത്ത് കർവ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഷാർപ്പ് കർവ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ഒരു ആങ്കർ പോയിന്റിനെ നമുക്ക് ഷാർപ്പൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതായത് അതിൻ്റെ സ്മൂത്ത്നെസ് കളയാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ സ്മൂത്ത് കർവ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കർവിനെ സ്മൂത്ത് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇലാസ്റ്റിക് മോഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ആണെങ്കിൽ നമുക്ക് ഈ കർവിനെ നമുക്ക് അനായാസം ഇതുപോലെ സ്മൂത്തായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തതായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് പിക് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ചാണ് നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിൽ ക്രിയേറ്റ് ചെയ്ത ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് സെലക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ബേസിക് എഡിറ്റിംഗ് ചെയ്യുന്നു, അതായത് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക തുടങ്ങിയവ. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് പിക് ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഒബ്ജക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്കിതുപോലെ മൂവ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒബ്ജക്റ്റിൻ്റെ കോർണറിലുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാവുന്നതാണ്. കൂടാതെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഒരിക്കൽ കൂടി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ എഡ്ജിലുള്ള ഈ നോഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ നോഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റിനെ സ്ക്യൂ ചെയ്യിക്കുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ പിക് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ ഐക്കൺസ് ചേഞ്ച് ചെയ്തതായി കാണാം. നമുക്കിവിടെ മോഡ് എന്ന ഓപ്ഷനിൽ പല മോഡുകൾ കാണാവുന്നതാണ്. അതായത് പൊസിഷൻ ആൻഡ് സൈസ് മോഡ്, റൊട്ടേറ്റ് മോഡ്, അതേപോലെ തന്നെ സ്കെയിൽ മോഡ്, സ്ക്യൂ മോഡ്, ഡിസ്റ്റോർട്ട് മോഡ്, പെർസ്പെക്റ്റീവ് മോഡ് എന്നിങ്ങനെ വിവിധ മോഡുകൾ. നമുക്ക് ഈ ഓരോ മോഡും സെലക്ട് ചെയ്ത് അതനുസരിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പൊസിഷൻ ആൻഡ് സൈസ് മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനും സ്കെയിൽ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്കെയിൽ മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒബ്ജക്റ്റിനെ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്ക്യൂ മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒബ്ജക്റ്റിനെ സ്ക്യൂ ചെയ്യിക്കാനും സാധിക്കുന്നതാണ്. ഡിസ്റ്റോർട്ട് മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം ഡിസ്റ്റോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് പെർസ്പെക്റ്റീവ് മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് ലുക്ക് നമുക്കിതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഫോട്ടോ പെയിൻറ്റിലെ മാസ്കിംഗ് ടൂളുകളെ പരിചയപ്പെടാം. നമുക്ക് ഫോട്ടോ പെയിൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോ പെയിൻറ്റിലോട്ട് ഓപ്പൺ ചെയ്ത ഒരു ബിറ്റ് മാപ്പ് ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് സെലക്ട് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനുമായിട്ടാണ് മാസ്കിംഗ് ടൂളുകൾ ഉപയോഗിക്കുന്നത്. ടൂൾ ബോക്സിൽ നമുക്ക് ഈ മാസ്കിംഗ് ടൂളുകളുടെ സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് റെക്ടാംഗിൾ മാസ്ക് ടൂൾ, എലിപ്സ് മാസ്ക് ടൂൾ, അതേപോലെ തന്നെ ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ, ലാസോ മാസ്ക് ടൂൾ,
മാഗ്നറ്റിക് മാസ്ക് ടൂൾ, മാജിക് വാൻ മാസ്ക് ടൂൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള മാസ്ക് ടൂളുകൾ കാണാവുന്നതാണ്. നമുക്ക് ഇവ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി റെക്ടാംഗിൾ മാസ്ക് ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, റെക്ടാംഗിൾ മാസ്ക് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിൽ മാസ്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഷേപ്പ് ടൂൾസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് മാസ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ മാസ്ക് ഏരിയ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, മാസ്ക് ചെയ്ത ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നാം മാസ്ക് ചെയ്ത ആ പോർഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് മാസ്ക് റിലീസ് ചെയ്യുന്നതിനായി മെനു ബാറിൽ മാസ്ക് എന്ന മെനുവിൽ റിമൂവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ആർ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ റിമൂവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, മാസ്ക് ചെയ്ത ആ ഏരിയ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് ഒരു നിശ്ചിത ഏരിയയിൽ ഇതുപോലെ മാസ്ക് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ മാസ്കിനെ നമുക്ക് മൂവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒബ്ജക്ട് പിക് ടൂളിനൊപ്പമുള്ള മാസ്ക് ട്രാൻസ്ഫോം ടൂൾ എന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത മാസ്കിന് ചുറ്റും ഒരു ട്രാൻസ്ഫോം ബോക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ഇതുപയോഗിച്ച് നമുക്ക് ഈ മാസ്കിനെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് നാം ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്തതുപോലെ തന്നെ മാസ്കിനെയും നമുക്ക് മൂവ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനും ട്രാൻസ്ഫോം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് എലിപ്സ് മാസ്ക് ടൂളിനെ പരിചയപ്പെടാം. ഈ മാസ്ക് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എലിപ്സ് ഷേപ്പിൽ ഒരു ഇമേജിലെ ഒരു നിശ്ചിത പോർഷൻ മാസ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, എലിപ്സ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് മാസ്ക് ചെയ്താലും നമുക്ക് മാസ്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ഈ മാസ്കിനെ നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യുന്നതിനും റൊട്ടേറ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഫ്രീ ഹാൻഡ് മാസ്ക് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് മാസ്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനായി നമുക്ക് ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ചെയ്യേണ്ട ഇമേജിൻ്റെ ഒരു എഡ്ജിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക, നാം ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇമേജിൻ്റെ മാസ്കിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ അറ്റാച്ച് ചെയ്ത ശേഷം മാത്രമേ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കുവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ മാസ്കിങ് പൂർണ്ണമാകുന്നതല്ല. ശ്രദ്ധിക്കുക, മാസ്കിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും അറ്റാച്ച് ചെയ്ത ശേഷം ഒരിക്കൽ കൂടി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഇമേജിൻ്റെ നാം സെലക്ട് ചെയ്ത അത്രയും ഏരിയ മാസ്ക് ചെയ്യപ്പെട്ടതായി കാണാം. അതിനുശേഷം നമുക്ക് ആ ഏരിയ കട്ട് ചെയ്യുന്നതിനും കോപ്പി ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമുക്ക് മാസ്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് മാസ്ക് ചെയ്ത ഒരു ഏരിയയെ കട്ട് ചെയ്യുന്നതിനായി എഡിറ്റ് മെനുവിൽ കട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ എക്സ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. ആ ഏരിയ നമുക്ക് കോപ്പി ചെയ്യാനാണെങ്കിൽ എഡിറ്റ് മെനുവിൽ കോപ്പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ സി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പോൾ ആ ഏരിയ കട്ട് ചെയ്യാം. അതിനായി എഡിറ്റ് മെനുവിൽ കട്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് നാം മാസ്ക് ചെയ്ത ആ പോർഷൻ കട്ട് ചെയ്യപ്പെട്ടതായി കാണാം. അതിനുശേഷം നമുക്ക് അത് മറ്റൊരു ഡോക്യുമെൻറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുന്നതിനായി പേസ്റ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, എഡിറ്റ് മെനുവിൽ പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, പേസ്റ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയപ്പോൾ ഇവിടെ നമുക്ക് പേസ്റ്റ് ആസ് ന്യൂ ഒബ്ജക്റ്റ്, പേസ്റ്റ് ആസ് ന്യൂ സെലക്ഷൻ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, പേസ്റ്റ് ആസ് ന്യൂ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ പുതിയൊരു ഒബ്ജക്റ്റായിട്ട് നാം കട്ട് ചെയ്ത ഇമേജ് പേസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതേസമയം പേസ്റ്റ് ആസ് ന്യൂ സെലക്ഷൻ എന്ന ഓപ്ഷനാണ് നാം സെലക്ട് ചെയ്യുന്നതെങ്കിൽ നാം പേസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ അതേ ഒബ്ജക്റ്റിലേക്ക് തന്നെ നമുക്ക് നാം കട്ട് ചെയ്ത ഈ ഇമേജ് പേസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. നമുക്കിപ്പോൾ പേസ്റ്റ് ആസ് ന്യൂ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഡോക്കർ വിൻഡോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നാം പേസ്റ്റ് ചെയ്ത ഒബ്ജക്റ്റ്
ഒരു പുതിയ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഈ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത ഈ ഇമേജിന്റെ എഡ്ജ് വളരെ ഷാർപ്പായിരിക്കുന്നതായി കാണാം. അതിനായി നമുക്ക് മാസ്ക് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഇവിടെ മാസ്ക് മെനുവിൽ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ഫെദർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഫെദർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മാസ്കിൻ്റെ ഔട്ട്ലൈൻ വളരെ സ്മൂത്ത് ആക്കുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഫെദർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒബ്ജക്റ്റ് മാസ്ക് ചെയ്ത ശേഷം ഫെദർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പോൾ ഫെദർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫെദറിൻ്റെ വിഡ്ത്, ഡയറക്ഷൻ എന്നിവ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഡിഫോൾട്ടായിട്ടും ഫെദർ വിഡ്ത്ത് 20 ആണ്. നമുക്ക് ഇവിടെ 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ മാസ്കിലേക്ക് ആ ഫെദർ അപ്ലൈ ആവുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ മാസ്കിങ്ങിൻ്റെ എഡ്ജ് വളരെ സ്മൂത്ത് ആയതായി കാണാം. അതിനുശേഷം നമുക്ക് ഈ ഇമേജിനെ കോപ്പി ചെയ്ത് നമുക്ക് മറ്റൊരു ഡോക്യുമെൻറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ പേസ്റ്റ് ചെയ്ത ഈ ഇമേജിൻ്റെ എഡ്ജ് വളരെ സ്മൂത്ത് ആയിരിക്കുന്നതായി കാണാം. ഇങ്ങനെ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിലെ ഫെദർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷൻ മാസ്ക് ചെയ്ത ശേഷം ആ മാസ്ക് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനായി ഇവിടെ മാസ്ക് മെനുവിൽ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ഗ്ലോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ഗ്ലോ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ മാസ്ക് ഏരിയ ഇൻക്രീസ് ചെയ്തേ കാണാം. ഇതുപോലെ നമുക്ക് ഒരു നിശ്ചിത പോർഷൻ മാസ്ക് ചെയ്ത ശേഷം ആ മാസ്ക് ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ബോർഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നാം ക്രിയേറ്റ് ചെയ്ത മാസ്ക് ഏരിയയ്ക്ക് പുറമെ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ബോർഡർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ബോർഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോർഡറിൻ്റെ വിഡ്ത്ത്, അതേപോലെ തന്നെ എഡ്ജ് എങ്ങനെ വേണമെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, വിഡ്ത്ത് എന്ന ഓപ്ഷനിൽ നമുക്ക് ബോർഡർ വിഡ്ത്ത് എത്ര വേണമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ടും 20 ആണ്. നമുക്കിപ്പോൾ ഇവിടെ 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എഡ്ജസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ബോർഡർ എഡ്ജ് എങ്ങനെ വേണമെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ബോർഡർ എഡ്ജസ് കാണാവുന്നതാണ്. അതായത് ഹാർഡ്, മീഡിയം, സോഫ്റ്റ് എന്നിങ്ങനെ. നമുക്ക് മീഡിയം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് നാം മാസ്ക് ചെയ്ത ഈ ഇമേജിന് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം മാസ്ക് ചെയ്ത ഈ ഇമേജിന് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, നാം ഒരു ഇമേജിൻ്റെ നിശ്ചിത പോർഷൻ ഇതുപോലെ മാസ്ക് ചെയ്യുമ്പോൾ മാസ്കിങ് പെർഫെക്റ്റ് അല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ മാസ്കിങ്ങിൽ ശ്രദ്ധിക്കുക, ഇമേജ് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, നമുക്ക് മാസ്കിങ്ങിൽ ഇതുപോലെ ഹോൾസ് കാണാവുന്നതാണ്. നമുക്ക് ആ ഹോൾസ് റിമൂവ് ചെയ്യുന്നതിനായി മാസ്ക് എന്ന ഓപ്ഷനിൽ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ റിമൂവ് ഹോൾസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ റിമൂവ് ഹോൾസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത മാസ്കിൻ്റെ ഔട്ട്ലൈൻ വളരെ കൃത്യമായി മാസ്ക് ചെയ്യപ്പെട്ടതായി കാണാം. ഇങ്ങനെ നമുക്ക് ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് മാസ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹോൾസ് നമുക്ക് ഇതുപോലെ റിമൂവ് ഹോൾസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മാസ്ക് മെനുവിൽ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിലുള്ള സ്മൂത്ത് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നാം ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് മാസ്ക് ചെയ്യുമ്പോൾ ഉള്ള മാസ്കിങ്ങിൻ്റെ ഹാർഡ്നെസ് നമുക്ക് മാറ്റാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ സ്മൂത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പം നമുക്ക് സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ സ്മൂത്ത് റേഡിയസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ സ്മൂത്ത് റേഡിയസ് 7 എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം ക്രിയേറ്റ് ചെയ്ത ഈ മാസ്കിൻ്റെ എഡ്ജസ് വളരെ സ്മൂത്ത് ആയിരിക്കുന്നതായി കാണാം. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഈ ഓപ്ഷനിലെ എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത മാസ്ക് ഏരിയ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റെഡ്യൂസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ഏരിയ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്.
ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ പോലെ തന്നെയുള്ള മറ്റൊരു മാസ്ക് ടൂളാണ് ലാസോ മാസ്ക് ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിലെ ഇഷ്ടമുള്ള പോർഷൻസ് ഇതുപോലെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് മാസ്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, മാസ്കിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും അറ്റാച്ച് ചെയ്തെങ്കിൽ മാത്രമേ മാസ്കിങ് പൂർണ്ണമാകുകയുള്ളൂ. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് മാസ്ക് ടൂളിലെ മാഗ്നറ്റിക് മാസ്ക് ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിലെ ഒരു നിശ്ചിത കളർ ഏരിയയെ മാസ്ക് ചെയ്യാവുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അതിനായി മാഗ്നറ്റിക് മാസ്ക് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നാം ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഒരു നിശ്ചിത കളർ ഏരിയയെ മാസ്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, മാജിക് വാൻഡ് മാസ്ക് ടൂൾ എന്ന ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു നിശ്ചിത കളർ ഏരിയയെ മാസ്ക് ചെയ്യുന്നതിനായി നമുക്ക് ആവശ്യമുള്ള ആ പോർഷനിൽ മാജിക് വാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നാം ക്ലിക്ക് ചെയ്യുന്ന ആ ഏരിയയിലെ കളർ പോർഷൻ നമുക്ക് മാസ്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് കൂടുതൽ കളർ ഏരിയ മാസ്ക് ചെയ്യുന്നതിനായി കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അടുത്തതായി നമുക്ക് ക്രോപ്പ് ടൂളിനെ പരിചയപ്പെടാം. ഈ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു നിശ്ചിത പോർഷനെ റെക്ടാംഗിൾ ഷേപ്പിൽ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അതിനായി ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ക്രോപ്പ് ഏരിയ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ക്രോപ്പ് ഏരിയ റിമൂവ് ചെയ്യുന്നതിനായി കീബോർഡിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ആ ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷൻ ക്രോപ്പ് ചെയ്യുന്നതിന് മുമ്പായി ആ ക്രോപ്പ് ചെയ്യപ്പെടുന്ന ഏരിയയുടെ റെസല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനായി നമുക്ക് പ്രോപ്പർട്ടി ബാറിൽ ക്രോപ്പ് റെസല്യൂഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ നിന്നും ഇഷ്ടമുള്ള റെസല്യൂഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നാം ഇമേജിനെ ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ക്രോപ്പ് ചെയ്യപ്പെട്ട ഇമേജിന് നാം പ്രോപ്പർട്ടി ബാറിൽ ക്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചേഞ്ച് ചെയ്ത ആ റെസല്യൂഷൻ ആയിരിക്കും. അടുത്തായി നമുക്ക് ഫോട്ടോ പെയിന്റിലെ നാവിഗേഷൻ ടൂൾസിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ടൂൾ ബോക്സിൽ സൂം ടൂൾ അതുപോലെ തന്നെ പാൻ ടൂൾ എന്നീ ടൂളുകൾ കാണാവുന്നതാണ്. സൂം ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെൻറ്റിനെ സൂം ചെയ്ത് കാണുന്നതിനും അതേപോലെ തന്നെ പാൻ ടൂൾ ഉപയോഗിച്ച് സൂം ചെയ്ത ഏരിയയെ ശ്രദ്ധിക്കുക ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് പാൻ ചെയ്ത് കാണുന്നതിനും സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഇറേസർ ടൂളിനെ പരിചയപ്പെടാം. ഇറേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ ഇതേപോലെ ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇറേസർ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ നമുക്ക് ഇറേസർ ബ്രഷിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ബ്രഷ് ഷേപ്പ് കാണാവുന്നതാണ്. കൂടാതെ നമുക്ക് നിബ് സൈസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ബ്രഷിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബ്രഷിൻ്റെ ഫെദർ ഡയറക്ഷൻ എന്നിവ നമുക്ക് ഈ ഓപ്ഷൻസിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇറേസർ ബ്രഷിനെ നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യുന്നതിനായി നമുക്ക് വിൻഡോ മെനുവിൽ ഡോക്കേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഡോക്കർ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഡോക്കർ വിൻഡോ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ വർക്ക് സ്പേസിന് റൈറ്റ് സൈഡിലായിട്ട് ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഡോക്കർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്രഷിൻ്റെ സൈസ് അതേപോലെ തന്നെ ഡയറക്ഷൻ എന്നിവ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ നിന്നും ഇഷ്ടമുള്ള ബ്രഷ് സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ നിബ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ബ്രഷ് നിബിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് ഇറേസ് ചെയ്താൽ
നാം കസ്റ്റമൈസ് ചെയ്തതിന് പ്രകാരമുള്ള ഒരു ബ്രഷ് ആയിരിക്കും ഇവിടെ കാണുക. ശ്രദ്ധിക്കുക, ഇവിടെ ബ്രഷിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഫിൽ ടൂളിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നാം കോറൽ ഫോട്ടോ പെയിന്റിൽ മാസ്ക് ചെയ്ത ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഡോക്യുമെന്റിൽ മുഴുവനായി നമുക്കൊരു കളർ ഫില്ല് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഫിൽ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫിൽ ടൂളിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് യൂണിഫോം ഫില്ലാണോ, ഫൗണ്ടൻ ഫില്ലാണോ, ബിറ്റ് മാപ്പാണോ, ടെക്സ്ചറാണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എഡിറ്റ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്ത ഓപ്ഷനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ ഫൗണ്ടൻ ഫില്ലായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അതിനെ നമുക്ക് ഇവിടെ എഡിറ്റ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫൗണ്ടൻ ഫിൽ എഡിറ്റ് ചെയ്യുന്ന ഈ വിൻഡോ നാം കോറൽഡ്രോയിൽ ഫൗണ്ടൻ ഫിൽ എഡിറ്റ് ചെയ്യുന്ന അതേ വിൻഡോ തന്നെയാണ്. ഇവിടെ നമുക്ക് ഫൗണ്ടൻ ഫിൽ ടൈപ്പ് സെലക്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ അതിൻ്റെ ആംഗിൾ, സ്റ്റെപ്സ്, എഡ്ജ് പാഡ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഐഡ്രോപ്പർ ടൂൾ എന്ന ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനിലെ കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ടൂൾ ടിപ്പിനൊപ്പം നമുക്ക് ഈ ഇമേജിൻ്റെ കളർ മോഡ്, അതിൽ ഓരോ ചാനലിലെയും കളർസും നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ഇമേജിൽ നിന്നും കളർ സെലക്ട് ചെയ്യുമ്പോൾ അത് ഫോർഗ്രൗണ്ട് കളർ ബോക്സിലേക്ക് അപ്ലൈ ആകുന്നതായി കാണാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നാം ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മാസ്ക് ഏരിയയിൽ ആ നിശ്ചിത കളർ ഫില്ല് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിലെ പെയിൻറ്റിംഗ് ടൂൾസിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പെയിൻറ്റിംഗ് ടൂൾസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പെയിൻറ്റിംഗ് ടൂൾസ് കാണാവുന്നതാണ്. ആദ്യമായി കാണുന്ന പെയിൻറ്റ് ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെൻറ്റിൽ ഒരു ഏരിയയിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് പെയിൻറ്റ് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ പലതരത്തിലുള്ള ബ്രഷുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആർട്ട് ബ്രഷ്, എയർ ബ്രഷ്, സ്പ്രേ ക്യാൻ, പെൻസിൽ, മാർക്കർ, ഫിൽറ്റ് പെൻ, കാലിഗ്രാഫിക് പെൻ, ബോൾ പോയിൻറ്റ് പെൻ, ക്രയോൺ, ചാർക്കോൾ, ആർട്ടിസ്റ്റിക് ബ്രഷ്, വാട്ടർ കളർ എന്നിങ്ങനെ വിവിധ പെയിൻറ്റിംഗ് ബ്രഷുകൾ കാണാവുന്നതാണ്. നമുക്ക് ഇവയുപയോഗിച്ച് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പെയിൻറ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് നാം സെലക്ട് ചെയ്ത പെയിൻറ്റ് ബ്രഷിൻ്റെ ബ്രഷ് ടൈപ്പ് നമുക്കിവിടെ നിന്നും ബ്രഷ് ടൈപ്പ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ വൈഡ് കവർ, മീഡിയം കവർ, സ്മോൾ സ്ട്രീം, സോഫ്റ്റ് വൈഡ് കവർ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഒരു കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബ്രഷിൻ്റെ ഷേപ്പ് നമുക്കിവിടെ നിപ് ഷേപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നാം മുമ്പ് പറഞ്ഞ ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഡോക്കർ വിൻഡോയിൽ നമുക്ക് നാം സെലക്ട് ചെയ്ത ബ്രഷ് ഷേപ്പിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്കിവിടെ നിപ് സൈസ് എന്ന ഓപ്ഷനിൽ നിന്നും ബ്രഷിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പെയിൻറ് മോഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പെയിൻറ് മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് നാം ഇവിടെ നിന്നും ഈ മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നാം ഒരു ബിറ്റ് മാപ്പ് ഇമേജിലാണ് ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് പെയിൻറ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നാം ഫില്ല് ചെയ്യുന്ന കളർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബിറ്റ് മാപ്പ് കളറുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ഇവിടെ ട്രാൻസ്പെറൻസി എന്ന ഓപ്ഷനിൽ നമുക്ക് ബ്രഷ് ടൂളിൻ്റെ ട്രാൻസ്പെറൻസി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തതായി നമുക്ക് എഫക്ട് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത ഏരിയയെ നമുക്ക് സ്മഡ്ജ് ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇമേജിൻ്റെ ഒരു നിശ്ചിത ഏരിയയെ സ്മഡ്ജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ എഫക്ട് ടൂളിൻ്റെ നമുക്ക് ടൈപ്പ് നമുക്കിവിടെ സ്മിയർ എന്ന ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പലതരത്തിലുള്ള
എഫക്ട് ടൈപ്പ് കാണാവുന്നതാണ്. സ്മഡ്ജ്, സ്മിയർ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സ്പോഞ്ച് എന്നിങ്ങനെ വിവിധ ബ്രഷ് ടൈപ്പ് കാണാവുന്നതാണ്. പെയിന്റ് ടൂൾ എന്ന പോലെ നമുക്ക് ബ്രഷിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ബ്രഷ് സെറ്റിംഗ് ഡോക്കർ വിൻഡോയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ എമൗണ്ട്, ആംഗിൾ എന്നിവ നമുക്ക് ഈ ഓപ്ഷൻസിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഇമേജ് സ്പ്രെയർ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെൻറ്റിൽ നമുക്ക് പലതരത്തിലുള്ള മനോഹരങ്ങളായ ഇമേജസ് സ്പ്രേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇമേജ് സ്പ്രെയർ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ബ്രഷ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നമുക്ക് പലതരത്തിലുള്ള ഇമേജസ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ബട്ടർഫ്ലൈസ്, ബബിൾസ്, ഫയർ, ഫോളേജ്, ഗ്ലാസ് ചെയിൻ, ഗംബാൾസ്, പ്ലാനറ്റ്സ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഇമേജസ് കാണാവുന്നതാണ്. ഇവയിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഇമേജസ് നമുക്ക് ഡോക്യുമെൻറ്റിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇമേജ് സ്പ്രേ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ അതിൻ്റെ സൈസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്പേസിംഗ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് സ്പ്രേ ചെയ്യപ്പെടുന്ന ഇമേജസ് തമ്മിലുള്ള സ്പേസിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ഇവിടെ ഇമേജ് ഓപ്ഷൻസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഇമേജ് സ്പ്രേയിങ് മെത്തേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് റാൻഡംലി, സീക്വൻ്റ്ലി, ബൈ ഡയറക്ഷൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഡീഫോൾട്ടായിട്ടും റാൻഡംലി എന്ന ഓപ്ഷനായിരിക്കും ആക്റ്റീവായി കിടക്കുക. നമുക്ക് അതിനുശേഷം ഇവിടെ റാൻഡമായിട്ട് ഇതുപോലെ ഇമേജ് സ്പ്രേ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തതായി നമുക്ക് അൺഡു ബ്രഷ് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൽ നാം വർക്ക് ചെയ്ത ഒരു നിശ്ചിത ഏരിയയെ നാം വർക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജിലേക്ക് മാറ്റുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അൺഡു ബ്രഷ് ടൂളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നാം പ്രഫറൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അൺഡു ലെവൽസിൻ്റെ വാല്യൂവിനെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്തായി നമുക്ക് കോറൽ ഫോട്ടോ പെയിൻറ്റിലെ ഇമേജ് റീടച്ചിങ് ടൂളുകളെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യമായി റെഡ് ഡൈ റിമൂവൽ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചില ഫോട്ടോഗ്രാഫ്സിൽ കാണുന്ന റെഡ് ഡൈ എന്ന, ശ്രദ്ധിക്കുക, ഈ എഫക്റ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയും നോക്കാം. അതിനായി റെഡ് ഡൈ റിമൂവൽ ടൂൾ ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ ബ്രഷിൻ്റെ ഷേപ്പ്, സൈസ് എന്നിവ നമ്മുടെ ആവശ്യപ്രകാരം നാം മുമ്പ് പെയിൻറ്റ് ബ്രഷിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇമേജിൽ റെഡ് ആയി ഉള്ള പോർഷനിൽ, ശ്രദ്ധിക്കുക, ഇതുപോലെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ റെഡ് ആയി ഇതേപോലെ റിമൂവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തതായി നമുക്ക് ക്ലോൺ ടൂൾ എന്ന ഈ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് ക്ലോൺ ചെയ്ത് നമുക്ക് മറ്റൊരു പോർഷനിൽ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ക്ലോൺ ടൂൾ സെലക്ട് ചെയ്ത ശേഷം, ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ക്ലോൺ ചെയ്യേണ്ട ഏരിയയിൽ നമുക്ക് ഏത് പോർഷനാണോ നമുക്ക് ക്ലോൺ ചെയ്യേണ്ടത് ആ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഏത് പോർഷനിലേക്കാണോ ആ ഏരിയ ക്ലോൺ ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടതെന്നാൽ ആ ഏരിയയിൽ, ശ്രദ്ധിക്കുക, ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ക്ലോൺ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു നിശ്ചിത പോർഷനെ ക്ലോൺ ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷൻ കട്ട് ചെയ്യുന്നതിനായുള്ള ഇമേജ് മെനുവിലുള്ള കട്ടൗട്ട് എന്ന ഈ ഓപ്ഷനെ പരിചയപ്പെടാം. നമുക്കതിനായി ഇപ്പോൾ കട്ടൗട്ട് എന്ന
ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഈ വിൻഡോയുടെ മുകൾ ഭാഗത്തായി നമുക്ക് വിവിധ ടൂളുകൾ കാണാവുന്നതാണ്. ഹൈലൈറ്റർ ടൂൾ, ഇൻസൈഡ് ഫിൽ ടൂൾ, ഇറേസർ ടൂൾ, അതേപോലെ തന്നെ സൂം ടൂൾ, സൂം ഔട്ട് ടൂൾ, പാൻ ടൂൾ എന്നിവ. ഇതിൽ ഹൈലൈറ്റർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ട ഏരിയ മാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഹൈലൈറ്റർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഇമേജിൻ്റെ കട്ട് ചെയ്യേണ്ട ഏരിയ മാർക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം ഒരു പെയിൻറ് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഹൈലൈറ്റർ ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇമേജിൻ്റെ കട്ട് ചെയ്യേണ്ട ഏരിയ മാർക്ക് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്യേണ്ട ഏരിയ ഇതേപോലെ മാർക്ക് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് കട്ട് ചെയ്യപ്പെടേണ്ട ഏരിയയിൽ ഇവിടെ ഇൻസൈഡ് ഫിൽ ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഫിൽ കളർ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഹൈലൈറ്റർ കളർ, ഫിൽ കളർ എന്നിവ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും ശ്രദ്ധിക്കുക ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഹൈലൈറ്റർ ടൂളിൻ്റെ നിപ് സൈസ് നമുക്കിവിടെ ഈ നിപ് സൈസ് എന്ന ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇൻസൈഡ് ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഫിൽ കളർ കട്ട് ചെയ്യപ്പെടേണ്ടാത്ത ഏരിയയിൽ ഫിൽ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഈ ബ്ലൂ കളർ ഫിൽ ചെയ്തിരിക്കുന്ന ഏരിയ ഒഴികെയുള്ള ഭാഗം കട്ട് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഈ വിൻഡോയിൽ പ്രിവ്യൂ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം മാർക്ക് ചെയ്ത് ഒഴികെയുള്ള ഏരിയ കട്ട് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേപോലെ നമുക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഫോട്ടോ പെയിൻറ്റിലുള്ള ഇമേജ് അഡ്ജസ്റ്റിംഗ് എഫക്ട്സിനെ പരിചയപ്പെടാം. അതിനായി ആ എഫക്ട്സ് നമുക്ക് ഇമേജ് മെനുവിൽ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോൺട്രാസ്റ്റ് എൻഹാൻസ്മെൻ്റ്, ലോക്കൽ ഇക്വലൈസേഷൻ, ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ, ടാർഗറ്റ് ബാലൻസ്, ടോൺ കർവ്, ഓട്ടോ ഇക്വലൈസ്, കളർ ടോൺ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഇൻറ്റൻസിറ്റി എന്നിങ്ങനെ ഇമേജിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ട വിവിധ എഫക്റ്റുകൾ കാണാവുന്നതാണ്. നമുക്ക് ഇവയിൽ പ്രധാനപ്പെട്ടവയെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ കോൺട്രാസ്റ്റ് എൻഹാൻസ്മെൻ്റ് എന്ന എഫക്റ്റ് ഉപയോഗിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ കോൺട്രാസ്റ്റ് എൻഹാൻസ്മെൻ്റ് വിൻഡോയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായുള്ള വിൻഡോയിൽ ഒറിജിനൽ ഇമേജും റൈറ്റ് സൈഡിലായുള്ള വിൻഡോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജിൻ്റെ പ്രിവ്യൂവും കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് ഒറിജിനൽ ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനിലെ കോൺട്രാസ്റ്റ് വാല്യൂ അനുസരിച്ച് നമുക്ക് ഈ ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഗാമ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന ഈ ഓപ്ഷനിലുള്ള ഈ സ്ലൈഡറിൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക ഇമേജിൻ്റെ ഗാമ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ചാനലിൻ്റെ ബേസിൽ നമുക്ക് ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി നമുക്കിവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ നിന്നും ആ പ്രത്യേക ചാനൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് RGB കളർ മോഡിലുള്ള ഇമേജാണ്. അതിനാൽ നമുക്കിവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ റെഡ്, ഗ്രീന്, ബ്ലൂ എന്നീ ചാനലുകൾ കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ ചാനൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം അഡ്ജസ്റ്റ് ചെയ്ത ഇമേജിൻ്റെ പ്രിവ്യൂ ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്കത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇമേജ് മെനുവിൽ
അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഓട്ടോ ഇക്വലൈസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇമേജിൻ്റെ കളർ ബാലൻസ്, അതേപോലെ തന്നെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് എന്നിവ ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്വലൈസ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്കിവിടെ കളർ ബാലൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജിൻ്റെ കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതിനായി കളർ ബാലൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ബി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ കളർ ബാലൻസ് വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇവിടെയുള്ള ഈ സ്ലൈഡറിൽ, അതായത് സിയാൻ ടു റെഡ്, മജന്ത ടു ഗ്രീൻ, യെല്ലോ ടു ബ്ലൂ എന്നീ സ്ലൈഡറുകളിൽ നമുക്ക് ആവശ്യമുള്ള കളർ വാല്യൂ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം അഡ്ജസ്റ്റ് ചെയ്യുന്ന എഫക്റ്റ് നാം സെലക്ട് ചെയ്ത ഇമേജിൽ പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് കോറൽ ഫോട്ടോ പെയിൻറ്റിലെ എഫക്ട്സിനെ പരിചയപ്പെടാം. ഇവിടെ മെനു ബാറിലുള്ള എഫക്ട്സ് മെനുവിലാണ് നമുക്ക് ഫോട്ടോ പെയിൻറ്റിലുള്ള എഫക്ട്സ് കാണുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോറൽ ഡ്രോയിൽ കണ്ട അതേ എഫക്ട്സ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അതായത് 3D എഫക്ട്സ്, ആർട്ട് സ്റ്റോക്ക്, ബ്ലർ, ക്യാമറ കളർ ട്രാൻസ്ഫോം എന്നീ എഫക്റ്റുകളെല്ലാം നാം കോറൽ ഡ്രോയിൽ പരിചയപ്പെട്ടവ തന്നെയാണ്. അടുത്തായി നമുക്ക് കോറൽ ഫോട്ടോ പെയിൻറ്റിൽ എഡിറ്റ് ചെയ്ത ഒരു ഇമേജിനെ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് എഡിറ്റ് ചെയ്ത ഒരു ഇമേജിനെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്ഥിരമായി സൂക്ഷിക്കുന്നതിനായി കോറൽ ഡ്രോയിലേതെന്നതുപോലെ ഇവിടെയും സേവ് എന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, അതിനായി ഇവിടെ ഫയൽ മെനുവിൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ എസ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇമേജ് JPG പിക്ചർ ആയിട്ടാണ് സേവ് ചെയ്യപ്പെടുന്നത്. ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ കംപ്രഷൻ, സ്മൂത്തിങ് എന്നിവ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് താഴെ നമുക്ക് ഇമേജ് സൈസ്, ഫയൽ സൈസ് എന്നിവ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാം കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മുകൾ ഭാഗത്തായുള്ള ഈ വിൻഡോയിൽ അതിൻ്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഒരിക്കൽ സേവ് ചെയ്ത ഇമേജിനെ മറ്റൊരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ മറ്റൊരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ സേവ് ചെയ്യുന്നതിനായിട്ടാണ് ഫയൽ മെനുവിൽ സേവാസ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, സേവാസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആൻ ഇമേജ് ടു ഡിസ്ക് എന്ന പേരിലൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും സേവ് ഇൻ എന്ന ഓപ്ഷനിൽ നിന്നും നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സേവ് ചെയ്യേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സേവ് ചെയ്യുന്നതിനായി നമുക്കിവിടെ BMP, ടാർഗ, GIF, JPG, TIFF എന്നിങ്ങനെയുള്ള വിവിധ ഫോർമാറ്റുകൾ ലഭ്യമാണ്. ശ്രദ്ധിക്കുക, നാം കോറൽ ഡ്രോയിൽ പരിചയപ്പെട്ട അതേ ഫോർമാറ്റുകളാണ് ഇവ. അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഇമേജ് സേവ് ആസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് കോറൽ ഫോട്ടോ പെയിൻറ്റിൽ എഡിറ്റ് ചെയ്ത ഒരു ഇമേജിനെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിനായി സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഫയൽ മെനുവിലുള്ള എക്സ്പോർട്ട് ഫോർ വെബ് എന്ന ഓപ്ഷനാണ് നാം ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, അതിനായി നമുക്കിപ്പോൾ എക്സ്പോർട്ട് ഫോർ വെബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ നാം ഫയൽ സേവ് ചെയ്തതുപോലെ തന്നെ സേവ് ഇൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ നമുക്കിഷ്ടമുള്ള ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സേവ് ചെയ്യേണ്ട ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്.
ഇവിടെ നമുക്ക് വെബ്സൈറ്റിലേക്ക് വേണ്ടി ഇമേജ് സേവ് ചെയ്യുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജിഫ്, JPG, PNG എന്നീ ഫോർമാറ്റുകൾ ലഭ്യമാണ്. നമുക്കിവയിൽ ആവശ്യമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിന് താഴെയായുള്ള വിൻഡോയിൽ ഇമേജസ് മാത്രമായിട്ടാണോ അതോ HTML ഫയലും ഇമേജസും കൂടി വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ HTML ആയിട്ട് സേവ് ചെയ്യുന്നതിനായി HTML ആൻഡ് ഇമേജസ് എന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ, അതായത് ഡെസ്ക്ടോപ്പിലേക്ക് നാം ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഇമേജ് HTML ഫയലും ഇമേജസുമായിട്ട് സേവ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ആ ഇമേജ് ഓട്ടോമാറ്റിക്കലി ഓപ്പണായി വന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇമേജ് ക്ലോസ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്ത് ആ ഫയൽ ഓപ്പൺ ചെയ്ത് കാണാം. ശ്രദ്ധിക്കുക, ഇവിടെ ഡെസ്ക്ടോപ്പിൽ നാം ഇപ്പോൾ സേവ് ചെയ്ത ഫയൽ HTML ഫയലായിട്ട് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേപോലെ നമുക്ക് വെബ്സൈറ്റിലേക്ക് മറ്റുമായിട്ട് ഇമേജ് എഡിറ്റ് ചെയ്ത് HTML ഫോർമാറ്റിൽ ഈ ഫയൽ മെനുവിലുള്ള എക്സ്പോർട്ട് ഫോർ വെബ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്.